എന്റെ മകന്റെ ഹൃദയം തകർത്തു കളഞ്ഞു അവനെ ദുഃഖിപ്പിച്ചു അവനെ ചതിച്ചു ഇല്ലമ്മേ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെങ്കിൽ ദേ അമ്മ ഒറ്റയടിക്ക് എന്നെ ഭിത്തി തൂക്കിട്ടോ ഞാൻ എങ്ങനെയാണ് എന്റെ ഭർത്താവിനെ ഭർത്താവ് നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് മറുപടി പറ ഞാൻ ഓങ്കാരിയുടെ ഭാര്യയാണ് मुड़ी यावे कोच ऑलरेडी अंडरग्राउंडिल तन्ने उंड आ ओरिजिनल श्वेदी अवड़े वच्च अंगने ओंकारे कंडाल आगे प्रश्न आवोलो अतोड़े एंडे शेरियाय मुखम इविडे एल्लावरे मनसिलाकुम एनिक्क इप्पो तन्ने अंडरग्राउंडिल पोये पट्टू आहा ഇതിനിടയ്ക്ക് നിങ്ങൾ ഡ്രസ്സും ചേഞ്ച് ചെയ്തോ ഇപ്പോ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി എവിടെ പോയി ആക്ച്വലി എനിക്ക് ആ പെൺകുട്ടിയുടെ നമ്പർ ഒന്ന് വേണമായിരുന്നു അടുത്ത മാസം ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൂജ നടത്തുന്നുണ്ട് ആ കുട്ടിയുടെ നമ്പർ കിട്ടിയ ഉപകാരമായിരുന്നു അമ്മേ എന്നെ രക്ഷിക്ക് ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ല ഇതൊക്കെ എന്താണ് അമ്മ ദേവി എന്നോട് ക്ഷമിക്കണം എന്റെ നിസ്സഹായത കാരണം എനിക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നത് അമ്മേ മഹാദേവനെ തൊട്ട് സത്യം ചെയ്തു പറയാം എന്റെ ഉദ്ദേശം തെറ്റായിരുന്നില്ല നീ ഇത്രയും ദിവസം ഈ വീട്ടിൽ ഒരു ആൺകുട്ടിയുടെ വേഷം ഇട്ട് കറങ്ങി നടന്നു നീ ഞങ്ങളെയൊക്കെ ചതിക്കുകയായിരുന്നു ഞങ്ങളോട് എന്തൊക്കെ കള്ളങ്ങളാണ് നീ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് നിന്റെ തീരുമാനങ്ങളൊക്കെ ശരിയാവുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ടല്ലോ ഒരിക്കലും അവർ മറ്റുള്ളവരെ മനപൂർവ്വം ചതിക്കാറില്ല അങ്ങനെയല്ല അമ്മേ ഞാൻ പറയുന്നത് സത്യം അമ്മേ എന്നെ വിശ്വസിക്കണം എന്റെ നിസ്സഹായത കൊണ്ട് ഞാൻ അങ്ങനെ ചെറുക്കന്റെ വേഷം കെട്ടിയത് ഒരു ജോലി ചെയ്യേണ്ടത് എനിക്ക് അത്ര അത്യാവശ്യമായിരുന്നതുകൊണ്ട് ഐ ഡോണ്ട് കെയർ എനിക്ക് നിന്റെ ഒരു എക്സ്പ്ലനേഷനും കേക്കണ്ട എന്റെ മോൻ ഓംകാരയുടെ ഫോട്ടോ നിന്റെ കയ്യിൽ എന്തിനാണെന്ന് മാത്രം അറിഞ്ഞാ മതി എന്റെ മകന്റെ രക്തം എടുത്ത് നീ നിന്റെ നെറുകയിൽ ചാർത്തിയത് എന്തിനാണെന്ന് പറ ഓംകാരയുടെ അമ്മയ്ക്ക് ഞാൻ പിന്ത് മറുപടി കൊടുക്കും ഐ നീഡ് ആൻ ആൻസർ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ ഐ തിങ്ക് നീ ഈ കാര്യങ്ങളൊക്കെ ഓംകാരയുടെ മുന്നിൽ വെച്ച് പറയുന്നതായിരിക്കും നല്ലത് साक्षा भगवती मुंबल मुटे कुछ मुंब वीरवाद मुड़क इवे कई लोक वेरे इन
എനിക്ക് വയ്യന്റെ പൊന്നോ അവളുടെ പുതിയ നാടകത്തിന്റെ തിരശീല ദേ പൊങ്ങി തുടങ്ങി ഓ ഈ ഫ്രീസറിന്റെ അത് ശ്വേത എന്ത് ചെയ്യായിരിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇനിയിപ്പോ സപ്പോസ് ഇനിയിപ്പോ വല്ല ബ്യൂട്ടി ട്രീറ്റ്മെന്റും ആണെങ്കിൽ തന്നെ ഇത് ഇവിടെ വെക്കേണ്ട കാര്യം എന്തു വരുന്നു വിശാലമായ റൂം കൊടുത്തിട്ടില്ലേ അവിടെ കൊണ്ടുപോയി വെച്ചാ പോരെ ഓ ഗോഡ് ഞാൻ പേടിച്ചതുപോലെ തന്നെയാണല്ലോ നടക്കുന്നത് എക്സാക്ട്ലി ഞാനോ ഇത്ര നേരം അതെന്നെ ആലോചിച്ചുകൊണ്ട് നിന്നത് പക്ഷേ ഒഴിഞ്ഞ ഫ്രീസർ ഇവിടെ കൊണ്ടുവച്ചതിന്റെ ഉദ്ദേശം എന്താ ഞാൻ ആ ശ്വേതയെ ഈ ഫ്രീസറിലാണല്ലോ വെച്ചത് പെട്ടെന്ന് ഇത് എങ്ങോട്ട് പോയി ശ്വേത എവിടെ പോയി എവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കാണൂ അഥവാ ഇവിടെയുള്ള ആരെങ്കിലും അവളെ കാണാൻ ഇടയായാൽ നോ ഐ ഹാവ് ടു ഫൈൻഡ് ഹർ ഐ എം ഷുവർ അവൾ ഒബ്രോയ് മാൻഷനിൽ തന്നെയുണ്ട് ഇവിടെയുള്ള ആരെങ്കിലും അവളെ കാണുന്നതിന് മുമ്പ് എനിക്ക് അവളെ തിരഞ്ഞു കണ്ടെത്തിയേ പറ്റൂ നമ്മൾ ഒരിക്കലും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒരു രഹസ്യം ഒളിപ്പിക്കാൻ വേണ്ടിയാണ് ശ്വേത ഈ ഫ്രീസർ ഇങ്ങനെ ഒളിച്ച് യൂസ് ചെയ്യുന്നത് അതെന്താണെന്നാണ് നമ്മൾ ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ചുമ്മാ മനുഷ്യനെ കളിയാക്കാതെ എഴുന്നേറ്റ് പോടി പെണ്ണേ ദി ബ്ലഡി അറ്റൻഷൻ സീക്കർ പ്ലീസ് ദൈവേ ഇതെന്നെ ഒന്ന് രക്ഷിക്കണം എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ അമ്മ വൈഫ് ഈസ് കോളിംഗ് മീ അമ്മ അമ്മ നീ ഇപ്പൊ എന്റെ കൂടെ വാ അത് വേണ്ട അമ്മ വേണ്ട എന്താ ഇത് മഹാമായെ ഇവക്ക് എന്താ പറ്റിയേ കാട്ടത്ത് പറന്ന് നടന്നിരുന്ന ചുള്ളിക്കൊമ്പ് എന്റെ കാലി പിടിക്കുന്നത് എന്തിനാ എന്തോ കാര്യമുണ്ടല്ലോ എന്റെ മകന്റെ ജീവിതം നേരത്തെ തന്നെ തകർന്നതാ സൗഹൃദവും അവനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ നിന്നെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് കരുതി അവൻ നിന്നെ വളരെയധികം വിശ്വസിച്ചു എന്നിട്ട് നീ എന്തിനാ ഇതൊക്കെ ചെയ്തേ നീ ശ്വേതയെക്കാളും കഷ്ടമാണല്ലോ നിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല നീ ഈ വീട്ടിൽ ഒരു ചെറുക്കന്റെ വേഷത്തിൽ കറങ്ങി നടന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഒരാണിന്റെ വേഷത്തിൽ എന്റെ മോൻ ഓംകാരെ ഒരു ചതിക്കുടിയിൽ ചാടിക്കാനായിരുന്നു ചുൽബുളിന്റെ വേഷത്തിൽ നീ അവനെ ചതിച്ചു അവനെ വേദനിപ്പിച്ചു അവന്റെ ഹൃദയം തകർത്തു കളഞ്ഞു അങ്ങനെയല്ല അമ്മേ അമ്മ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ അത്തരം കുട്ടിയല്ല എന്റെ നിസ്സഹായത കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഈ തോന്നിവാസത്തിന് നിസ്സഹായതയുടെ പേര് കൊടുക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നീയും ശ്വേതയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല സമ്പത്ത് തട്ടിയെടുക്കാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഇനി എന്ത് തീരുമാനം ഉണ്ടായാലും അത് ഓംകാരയുടെ മുന്നിൽ ഓംകാരയോടൊന്നും പറയല്ലേ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ കഴിയില്ല ഞാൻ ആൺവേഷം കെട്ടി എന്നുള്ളത് സത്യം പക്ഷെ അതൊരിക്കലും ഓംകാരയെ ചതിക്കാനായിരുന്നില്ല ഞാൻ പറയുന്നത് ഒന്നും വിശ്വസിക്കാം കള്ളല്ല ഞാൻ പറയുന്നത് അമ്മ എന്നാ നീ ചെല്ലേ യുഗോ ൂച്ചടി എല്ലാരുടെയും ബോധം കെടുത്തിക്കൊണ്ടിരുന്ന പെണ്ണ് ദൈവ ശ്വാസം വിടാൻ പോലും വയ്യ ഔടാമായിട്ടു ജാനകിയുടെ ഭാവി മരുമകൾ ഇവിടെ ബോധം കെട്ട് വീണു ആണോ അതെന്തുകൊണ്ടായിരിക്കും ഇനി വല്ല വിശേഷം മറ്റാണോ അവളുടെ ബോധം തിരിച്ചു കിട്ടി എന്റെ ബോധം പോകും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അമ്മ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ദൈവം ഇത് അമ്മ എടുത്തു ചാടരുത് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാം അമ്മ ഓ
കാല് പിടിക്കാൻ ഞാൻ അമ്മേ ഓങ്കാരിയോടൊന്നും പറയരുത്. ഓങ്കാരി ഇതറിഞ്ഞ ഓങ്കാരിക്ക് സൗഹൃദം എന്ന വാക്കിനോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും. വിശ്വാസം തകർന്നു പോയാൽ അതോടെ മനുഷ്യനും തകരും. ഈ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് കയറി വന്നപ്പോ ഇത് ഓങ്കാര സാറിന്റെ വീടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോ സ്വാതി മേഡം എന്നെ 3 മാസത്തെ ശമ്പളം തന്ന് എന്നെ വീട്ടിൽ ജോലിക്ക് വെച്ചു കഴിഞ്ഞു. എല്ലാം പടപടയിൽ നടന്നു പോയതാ. എനിക്കെപ്പോഴും ഒന്നും മനസ്സിലായില്ല. വാട്ട് യു മീൻ? ഇത് ഓംകാരയുടെ വീടാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? അപ്പൊ ഇതിനു മുമ്പ് നിനക്ക് ഓംകാരെ അറിയായിരുന്നല്ലേ? അമ്മേ അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കേണ്ടതെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്നെ പോലുള്ള പെണ്ണുങ്ങള് സമ്പത്തിന് വേണ്ടി എന്ത് തരം താഴ്ന്ന പരിപാടിയും ചെയ്യും. അതിലൊരു സൗഹൃദത്തിന്റെ നാടകം കളിച്ച് എന്റെ മകന്റെ ഹൃദയം തകർത്തു കളഞ്ഞു. അവനെ ദുഃഖിപ്പിച്ചു, അവനെ ചതിച്ചു. ഇല്ല അമ്മേ, ഞാൻ ഓങ്കാരിയെ ചതിക്കുകയാണെങ്കിൽ അമ്മ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ. ഞാൻ എന്തിനു വേണ്ടി എന്റെ ഭർത്താവിനെ? ഭർത്താവോ? നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? മറുപടി പറ. ഞാൻ ഓംകാരിയുടെ ഭാര്യയാണ്. എന്താ തൃപ്തിയായോ? ഇപ്പൊ ഇവളെന്റെ ഭാര്യയെ കഴിഞ്ഞു. സാറിനെ രമാ മാഡം അന്വേഷിക്കുന്നുണ്ട്. ഓങ്കാരയാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. നീ വായി തോന്നുന്നത് പറഞ്ഞാ ഞാൻ അതങ്ങ് സമ്മതിച്ചു തരുമോ? എനിക്ക് എന്റെ മകനെ നന്നായിട്ട് അറിയാം. അവൻ ഇന്നേവരെ ഒരു കാര്യവും ഒരു രഹസ്യവും എന്നോട് മറച്ചു വെച്ചിട്ടില്ല. ഈ ബന്ധത്തെ മാനിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞേന്. അദ്ദേഹം ഈ കല്യാണത്തിന് വില കൽപ്പിക്കുന്നില്ല, ഈ ബന്ധത്തെയും മാനിക്കുന്നില്ല. എന്റെ പേര് ഗൗരികുമാരി ശർമ്മ എന്ന. എന്നിൽ നിന്നും എന്റെ ദൈവത്തെ, എന്റെ കൺകണ്ട ദൈവത്തെ എന്നിൽ നിന്നും അകറ്റരുത് അമ്മേ. ഈ സത്യം അദ്ദേഹത്തോട് തുറന്നു പറയരുത്, അദ്ദേഹം തകർന്നു പോവും. അപ്പൊ നീ ഇവിടെ നിന്റെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാൻ എന്റെ കടമ നിർവഹിക്കാനാണ് വന്നത്. ഒരു ഭാര്യയുടെ ധർമ്മം പൂർത്തീകരിക്കാനാണ് വന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും വേണ്ടമ്മേ. ഈ ബന്ധത്തിന് അദ്ദേഹം വില കൽപ്പിക്കാത്തപ്പോ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഈ ബന്ധം അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കില്ല. അപ്പൊ നിനക്ക് അതിന് പകരമായിട്ടൊന്നും വേണ്ട? ഒന്നും വേണ്ട. എന്തെങ്കിലും കിട്ടാനായി ഉണ്ടാക്കുന്ന ബന്ധം വെറും കച്ചവടമാണ്, സ്നേഹമല്ല. മനസ്സറിഞ്ഞ് സ്വയം കൊടുക്കുന്നതാണ് സ്നേഹം. അമ്മ എന്നെ ഒന്നും വിശ്വസിക്കണം. ഞാൻ ഓങ്കാരിയുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മഹാദേവനാണ് ഈ സത്യം. പിന്നെ ഞാൻ ഇവിടെ എത്തിയത് എന്റെ ഇഷ്ടത്തോടെയല്ല. എന്റെ വിധിയാണ് എന്നെ കൊണ്ടൊന്ന് ഇവിടെ ആക്കിയത്. പലതവണ ഞാൻ ഈ സത്യം തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതാ. എനിക്ക് പക്ഷെ പറയാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് അത് കേൾക്കാനും കഴിഞ്ഞില്ല. എന്റെ മഹാദേവനാണ് ഈ സത്യം. എന്റെ മനസ്സിൽ മറ്റൊരു കാപട്യവും ഇല്ല, ഭക്തി മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ കല്യാണ സത്യമാണ്. ഓങ്കാരയ്ക്ക് അത് അങ്ങനെയല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചുൾപുള്ളിന്റെ സൗഹൃദമാണ് സത്യം. സത്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അമ്മേ. അപ്പൊ നിനക്ക് ഈ വീട് വിട്ടു പോകേണ്ടി വരും. ഇവിടുന്ന് പൊയ്ക്കോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. ശരി അമ്മേ, ഞാൻ പൊക്കോളാം. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഓങ്കാരിയുടെ ജീവിതത്തിൽ നിന്നും പൊക്കോളാം. അമ്മയ്ക്ക് ഞാൻ ഇപ്പൊ ഒരു സത്യം ചെയ്തു തരാം. ഇനി ഞാൻ കാരണം ഒരിക്കലും ഓങ്കാരയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അമ്മ.
ഇത് ഗൗരികുമാരി ശർമ്മ അമ്മയ്ക്ക് തരുന്ന വാക്ക. അമ്മയ്ക്ക് മാത്രമേ ഇപ്പൊ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഷീസ് കോളിംഗ് മീ അമ്മ അഗൈൻ. വൈ? നാണമില്ലാത്ത ജന്തു, നിനക്കിട്ടൊരെണ്ണം തന്നാലുണ്ടല്ലോ. ഭഗവതിയുടെ വിഗ്രഹത്തിന് മുൻപിൽ വെച്ച് ബോധം കെട്ട് വീണതുപോലെ അഭിനയിച്ച് നീ എന്റെ മൂഡ് നശിപ്പിച്ചു കളഞ്ഞു. നീ എന്നോട് ചലഞ്ച് ചെയ്തപ്പോഴേ ഭഗവതി നിനക്കിട്ടൊരു പണി തരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. മതിയായില്ലേടി, ഇരുപത് പണിയല്ലേ ഭഗവതി തന്നത്. നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരാളല്ല ഞാൻ. നീ ആരാണെന്നുള്ള സത്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്തിനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് ഒരു സഹായം മാത്രമല്ല ആവശ്യപ്പെട്ടുള്ളൂ. നിനക്ക് സഹായം വേണമല്ലേ? Why don't you do one thing? Just shut up and help us. നിന്നെ പോലത്തെ പെണ്ണുങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവും. പിന്നെ നിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്നെ വിട്ടയക്കാനുള്ള ശ്രമം നീ നിർത്തുന്നതാണ് നിനക്ക് നല്ലത് ശ്വേത. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, നിനക്കും ആ ബേസ്മെന്റിൽ വെച്ചിരിക്കുന്ന ഫ്രീസറുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? സ്പീക്ക് അപ്പ്. ചുൾബുളായിട്ടും വേണ്ട, ഗൗരിയായിട്ടും വേണ്ട. അവന്റെ ഹൃദയം വീണ്ടും തകരുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. പോയ്ക്കോ, എത്രയും പെട്ടെന്ന് പോയ്ക്കോ. ശരിയമ്മേ, ഞാൻ പൊക്കോളാം. ഈ വീട്ടിൽ നിന്നും മാത്രമല്ല, ഓംകാരിയുടെ ജീവിതത്തിൽ നിന്നും പൊക്കോളാം. അമ്മയ്ക്ക് ഞാൻ ഇപ്പൊ ഒരു സത്യം ചെയ്തു തരാം. ഇനി ഞാൻ കാരണം ഒരിക്കലും ഓംകാരിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അമ്മ. ഇത് ഗൗരികുമാരി ശർമ്മ അമ്മയ്ക്ക് തരുന്ന വാക്ക. നീ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണെങ്കിലും വലിയൊരു കള്ളമല്ലേ നീ പറഞ്ഞത്. ഓംകാര നിന്നെ കാണുമ്പോഴൊക്കെ നിന്റെ കരുതലൊന്നും അവൻ കാണാൻ പോകുന്നില്ല, പക്ഷെ നിന്റെ കാപട്യം മാത്രമേ അവൻ കാണൂ. അതുകൊണ്ട് ഗൗരി, നീ ഇവിടുന്ന് പോ, എത്രയും പെട്ടെന്ന് പോയ്ക്കോ. അമ്മേ, അവസാനമായിട്ടൊന്ന് അദ്ദേഹത്തെ. ഐ സെഡ് നോ. ശരി, ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഓംകാരിയുടെ ജീവിതത്തിൽ നിന്നും പൊക്കോളാം. ഇവിടെ നിന്ന് അധികം സമയം കളയാൻ നിൽക്കണ്ട. ഓംകാരൻ നിന്നെ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയ്ക്കോ, അല്ലെങ്കിൽ അവൻ ചുൾബുളിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. യു ഷുഡ് ലീവ്. അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ. നീ എന്താ ഈ കാണിക്കുന്നേ? മുതിർന്നവരുടെ പാദം തൊട്ട് തൊടുമ്പോ ആശീർവാദം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പുണ്യം കിട്ടുമെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പുണ്യത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ അമ്മയോട് സത്യം ചെയ്യാം. ഈ ഗൗരികുമാരി ശർമ്മ കാരണം ഒരിക്കലും ഓംകാരിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അമ്മ. ഇത് ഗൗരികുമാരി ശർമ്മ അമ്മയ്ക്ക് തരുന്ന വാക്ക. ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്ന ഈ സ്ത്രീകളോടൊപ്പം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കണം. ഈ ചുൾബുളിത് എവിടെ പോയിരിക്കുന്നു? എത്ര നേരം അന്വേഷിക്കുന്നു? ഞാൻ പോവുകയാണ് ഓംകാര. ഫോൺ ചെയ്തു നോക്കാം.